ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള SSCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സസ്യലോകത്തെ അടുത്തറിയാം എന്നതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ പ്രകാശ സംശ്ലേഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. സസ്യങ്ങളിലെ ആഹാരനിർമ്മാണത്തെ പ്രകാശ സംശ്ലേഷണം എന്നു പറയുന്നു. പ്രകാശ സംശ്ലേഷണത്തെ ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. പ്രകാശ സംശ്ലേഷണത്തെ ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല. സസ്യങ്ങളിലെ അടുക്കള എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല അഥവാ ലീഫ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് CO2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. കാർബൺ ഡയോക്സൈഡിനെ CO2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളുന്ന അല്ലെങ്കിൽ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ. ഓക്സിജനെ O2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സസ്യങ്ങളിൽ പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങളിൽ പച്ച നിറം നൽകുന്ന വർണ്ണകമാണ് ഹരിതകം. സസ്യങ്ങളിൽ നിറങ്ങൾ നൽകുന്നതിനെ നമ്മൾ വർണ്ണകം എന്ന് പറയുന്നു. വർണ്ണകത്തെ ഇംഗ്ലീഷിൽ നമുക്ക് പിഗ്മെൻറ്റ്സ് എന്ന് വിളിക്കാം. സസ്യങ്ങളിൽ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാൻഡോഫിൽ. സസ്യങ്ങളിൽ മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാൻഡോഫിൽ. സസ്യങ്ങളിൽ ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കാരോട്ടിൻ. സസ്യങ്ങളിൽ ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകമാണ് കാരോട്ടിൻ. സസ്യങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. സസ്യങ്ങളിൽ ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. ഓർക്കിഡുകൾ വളർത്തുന്ന ഉദ്യാനങ്ങളെ നാം ഓർക്കിഡേറിയ എന്ന് പറയും. ഓർക്കിഡുകൾ വളർത്തുന്ന ഉദ്യാനങ്ങളെ അല്ലെങ്കിൽ ഓർക്കിഡ് ഗാർഡനുകളെ നമ്മൾ ഓർക്കിഡേറിയം എന്ന് പറയും. നമ്മുടെ പ്രദേശത്ത് കോമണായി കാണപ്പെടുന്ന ഒരു ഓർക്കിഡ് ഇനമാണ് മരവാഴ. മരവാഴ എന്നത് ഓർക്കിഡ് ഇനത്തിന് ഒരു ഉദാഹരണം ആണ്.